കൺവിൻസിങ് ഈ വാക്ക് സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഒരു ഡയലോഗ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ പ്രേക്ഷകരെ ഒരു കഥാപാത്രം കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ബിരിച്ചേട്ടൻ എന്ന നടൻ. മീൻസ് ഓപ്പറേഷൻ ജാവലിൻ ഫോർ എക്സാമ്പിൾ, ഈ മാത്യുവിന്റെ കൈ തോളി കൈയിട്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, നമ്മൾ ആ വിളിച്ചിറക്കിയിട്ട് പുള്ളിയെ പുറത്തിറക്കിയിട്ട് ആ ഒരു അവിടെ കൺവിൻസിങ് ആണ് നടക്കുന്നത്. അപ്പൊ പുള്ളിയെ കൊണ്ട് കൺവിൻസ് ചെയ്യും. ഇതുപോലെ ഞാൻ നേരത്തെ ചേട്ടൻ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അതായത് ഇതുപോലുള്ള രംഗങ്ങൾ ഭയങ്കര ചിലപ്പോൾ പാളിപ്പോയേക്കാവുന്ന അല്ലെങ്കിൽ കുറച്ചൊരു ആ ഒരു സീനിൽ ഒരിക്കലും മാച്ച് ആവാത്ത രംഗമായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഒരു രീതിയിൽ കൃത്യമായി കൊണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കളഞ്ഞത്. അത് ആ സീൻ എടുക്കുമ്പോൾ ആ പുറത്ത് വന്നിട്ട് തരുൺ ഇവനെ മാത്യുവിന്റെ അടുത്ത് സംസാരിക്കുന്നത് അത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടില്ല. അത് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല എന്നാൽ ആ ഡയലോഗ്സ് കൃത്യമായിട്ട് അത് എന്താണ് അവിടെ പറയേണ്ടത്. അപ്പൊ തരുൺ എന്നോട് പറഞ്ഞ് വിഞ്ചടാ അവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മൾ അവനെ കൺവിൻസ് ചെയ്യണം. അപ്പൊ വിഞ്ചടാ അങ്ങനെ കൺവിൻസ് ചെയ്തിരിക്കുന്നു. ഞാനെ ഞാനെ അങ്ങനത്തെ പണി പറ്റില്ല, ഞാൻ കാര്യം പറയും കാര്യം പറയും, ഞാൻ നീ എന്തുകൊണ്ട് വരുന്നത്, ഞാൻ അത് നടക്കില്ല, നീ കാര്യം പറയും. അപ്പം തരുണ് എനിക്ക് അതിന്റെ ഒരു ലൈൻ പറഞ്ഞു തന്നു, ഇതാണ് ചേട്ടാ കാര്യം. അപ്പം പിന്നെ നമ്മള് എന്താ പറയാ, നമ്മള് നമ്മളെ കുറെ റോട്ടിൽ നിന്ന് പോലീസൊക്കെ പിടിച്ചതാണ്. അപ്പൊ നമ്മൾ പല രീതിയിൽ കൈയും കാലും പിടിക്കലുകൾ പല രീതിയിൽ നമ്മൾ ചെയ്താലും കൊണ്ട് ചേട്ടാ അത് സ്കൂൾ കോളേജ് കാലഘട്ടം മുതൽ നമ്മള് സാറന്മാരുടെ അറ്റൻഡൻസിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും പുറത്താക്കുമ്പോൾ കൈയും കാലും ഒക്കെ പിടിച്ചിട്ടൊക്കെ പല രീതിയിൽ നമ്മൾ പല ആൾക്കാരെ അച്ഛനമ്മനെ ഉൾപ്പെടെ കൺവിൻസ് ചെയ്യേണ്ട ആൾക്കാരായതുകൊണ്ട് കുറച്ച് എന്താ പറയാ തരുണ ലൈൻസും കൂടി കുറച്ച് ക്ലാരിറ്റി തന്നപ്പം നമുക്കത് ഇപ്പം മാത്യുവിന് എനിക്ക് അത് ഒന്നാമത് കുറച്ച് സുഖം തോന്നിയത്, അല്ലെങ്കിൽ അത് എന്താ പറയാ ഈസി ആയി കാരണങ്ങൾ ഒരുപാടുണ്ട്. കാരണം നമുക്ക് ഒന്ന് ഈ സിനിമയിൽ എല്ലാരും പറയുന്നുണ്ടല്ലോ എല്ലാരും നന്നായി അഭിനയിച്ചു എന്നുള്ളത്, അത് ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയായി എല്ലാരുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഒരു പ്രത്യേക ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ മാത്യുവിനെ എനിക്ക് വളരെ പേഴ്സണലി അറിയാം. മാത്യു തോമസ് എന്ന് പറയുന്ന ആ ചെറുക്കനെ എനിക്ക് വളരെ പേഴ്സണലി അറിയാം. കാരണം ഞങ്ങൾ വണ്ണ് ചെയ്ത് ഞാൻ വണ്ണില് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പൊ ഇവന്റെ സീന് പറഞ്ഞു കൊടുത്തിട്ടും ഇവന്റെ കൂടെ, അപ്പം കുംബ്ലങ്ങി നൈറ്റ്സിൽ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഇവ ഞാൻ ആ സെറ്റ് പോയപ്പോഴാണ് ഇവനെ പരിചയപ്പെടുന്നതും. അപ്പം അപ്പം മുതലേ ഇവനെ എനിക്ക് അറിയാം. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഇവൻ നമുക്കൊരു അനിയനെ പോലെയോ ഒക്കെ ഉള്ള ഒരു മച്ചനാണ്. അപ്പം ഞങ്ങൾ അവിടെ വണ്ണിന്റെ സമയത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി ഞങ്ങൾ രണ്ടാളും കൂടിയും ഹോട്ടലിൽ ചാടി സിനിമക്ക് പോലും പരിപാടികളൊക്കെയായിരുന്നു. അപ്പം അപ്പൊ ഇവനെ ഒരു അനിയനെയൊക്കെ നിർത്തിയിട്ട് നമ്മൾ പറയുന്ന മാതിരി ഇവനോട് പറയാൻ പറ്റുന്ന ഒരു ആ ഒരു സുഖം കിട്ടി. കാരണം അത് എക്സ്പെഷ്യലി ചിലപ്പോൾ മാത്യു ആയതുകൊണ്ടായിരിക്കാം, അവിടെ മാത്യുവിന്റെ പങ്കും വലുതാണ്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് തന്നതും അങ്ങനെ തന്നെയാണ്.